ജനപ്രതിനിധിയെ എന്ന് തെരഞ്ഞെടുക്കുന്നു. അന്ന് അവൻ, പ്രത്യേകിച്ച് അവനൊരു മന്ത്രിയായാൽ, അന്ന് തൊട്ട് അവൻ മേലാളനും തെരഞ്ഞെടുത്ത ജനം പൗരൻ കീഴാളനുമായിത്തീരും. അതുകൊണ്ടാണ് കെ എം മാണിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മുമ്പിൽ ആളോട് പോയി സാറേ നേതാവേ എന്ന് വിളിച്ച് വാലാട്ടിക്കോട്ട് നിൽക്കുന്നത്. കാരണം അവർ നമ്മളുടെ നേതാക്കന്മാരാണ് പോലും നമ്മൾ ചിന്തിക്കുകയാണ്. ദേ ആർ അവർ റെപ്രസെന്റേറ്റീവ്. ഈ വിപ്ലവകാരി എന്ന് സ്വയം അവകാശപ്പെടുന്ന മലയാളി എങ്ങനെ ഈ രാഷ്ട്രീയക്കാരനെ കണ്ടാൽ ഞെട്ടി വിറച്ച് പട്ടിയെ പോലെ നിലത്ത് കിടന്ന് ഉരുളുന്നവനായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഒരു മന്ത്രിയെ കണ്ടാൽ എല്ലാവരും കൂടെ ചാടി എണീക്കുന്നു, നമ്മളെ കണ്ടാൽ ചാടി എണീക്കേണ്ടവനാണ് അവൻ. അവനെയാണ് നമ്മൾ ഈ വരുമ്പോൾ പ്രായമുള്ള ആളാണെങ്കിൽ, നമ്മളെക്കാട്ടിലും മൂത്ത ഒരു മനുഷ്യനാണെങ്കിൽ, എന്നെ ഒരു പ്രായമേറിയ ഒരാളാണെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കണം. പക്ഷേ നമ്മൾ ജോലി കൊടുത്ത് അവന്റെ വീട്, അവന്റെ കാറ്, അവന്റെ പേഴ്സണൽ സെക്രട്ടറി, അവന്റെ ഫോണ്, അവന്റെ പോലീസ്, ഇത് മുഴുവനും അവന്റെ തീറ്റ, അവന്റെ കുടി, അവന്റെ വ്യഭിചാരം, അവന്റെ വിദേശയാത്ര, ഇത് മുഴുവനും നമ്മളുടെ പണം കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതനെ കണ്ടിട്ട് നമ്മൾ ചാടി എണീറ്റ് സാറേ എന്ന് വിളിച്ചു നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഇതാണ് ജനാധിപത്യം തലകുത്തി മറിക്കുന്നതിന്റെ ഏറ്റവും വിചിത്രമായ, അതിന്റെ കൂടെ ഇവന് പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പോലീസിനെ വെച്ച് വരട്ടിക്കൊണ്ടേ അവന് നമ്മുടെ അടുത്ത്, ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടൊരു മന്ത്രി വരികയാണെങ്കിൽ ഒരു 8 പോലീസ് വഴി ഇവിടെ കിടക്കും. വെറും കൃമിയായ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ കണ്ണൂർ എക്സ്പ്രസിലാണല്ലോ രാഷ്ട്രീയക്കാരെല്ലാം കുടി പകർക്കുന്ന ഒരു തീവണ്ടിയാണ്. അപ്പൊ അതില് അതിന്റെ സെക്കൻഡ് ACക്കകത്ത് യാത്ര ചെയ്യുമ്പോ ഒരു മന്ത്രി മുള്ളാൻ പോകും. ഒരു 9 മണിയായുള്ള ആരും കിടന്നിട്ട് പോലുമില്ല. അപ്പൊ അപ്പുറത്ത് എവിടെയും ഈ മന്ത്രിയുണ്ട്, അയാൾ മുള്ളാൻ പോവാണ്. മുന്നിൽ 3 പോലീസുകാർ, പിന്നിൽ 3 പോലീസുകാർ. ആ അത്രയും പേര് അയാളെ കൊണ്ടുപോയി മുള്ളിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഓർത്തു, നമ്മൾ ഈ പിള്ളേരെ മുള്ളിക്കുമ്പോ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ, അതും കൂടെ പോലീസുകാരും ചെയ്തു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ഇയാളുടെ കൂടെ അവിടെ വരെ പോട്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ മ്ലേച്ഛന്മാരും ശുംഭന്മാരുമായിട്ടുള്ള, പോഴന്മാരായിട്ടുള്ള മനുഷ്യര് അധികാര പ്രകടനങ്ങൾ നമ്മളുടെ മേൽ ഇവർ മേലാളന്മാരാണ് എന്ന ഇത് പുലർത്താനായിട്ട് ഇത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു.